ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. സൂര്യ പരിശോധിച്ച ഡോക്ടർ പറയുന്നു, ഗെറ്റ് റെഡി ഫോർ സർജറി. ക്യുക്ക്. അങ്ങനെ ഡോക്ടർ ഐസിയുവിന് പുറത്തേക്ക് വരുന്നു. ഡി കെ ഡോക്ടറോട് ചോദിക്കുന്നു, ഡോക്ടർ സൂര്യക്കിപ്പം എങ്ങനെയുണ്ട്? ഉടനെ കരഞ്ഞുകൊണ്ട് അവിനാഷ് ഡോക്ടറോട് ചോദിക്കുകയാണ്, ഡോക്ടർ എന്റെ സൂര്യക്കിപ്പം എങ്ങനെയുണ്ട്? പറയൂ ഡോക്ടർ, എന്റെ സൂര്യക്ക് എങ്ങനെയുണ്ട്? അവള് കണ്ണു തുറന്നോ? അവളെ ജീവനോടെ എനിക്ക് തിരിച്ചു തരണേ ഡോക്ടർ, പ്ലീസ് പ്ലീസ് ഡോക്ടർ. ഇത് കേട്ട് ഡോക്ടർ പറയുന്നു, കൂൾ കൂൾ കൂൾ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ആ കുട്ടിക്ക് തലയ്ക്ക് പൊട്ടലുണ്ട്, ബോധം വന്നിട്ടില്ല, അതിന് ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കും. ഡി കെ എമർജൻസി ആയിട്ട് ഒരു സർജറി നടത്തണം, വേഗം അതിനുള്ള ഫോർമാലിറ്റീസ് ചെയ്യണം. ഇത് കേട്ട് ഡി കെ പറയുന്നു, ശരി ഡോക്ടർ. ഉടനെ മറ്റൊരു ഡോക്ടർ അവിടേക്ക് വന്നിട്ട് അവിനാഷിനോട് പറയുന്നു, നിങ്ങൾ ഈ മെഡിസിൻ വാങ്ങണം, ഫാർമസി അപ്പുറത്തുണ്ട്, വേഗം വേണം. ആ തുണ്ടും വാങ്ങിച്ച് ദേഷ്യത്തോടുകൂടി അവിനാഷ് അവിടെ വന്ന് പോകുന്നു. ലേഡി ഡോക്ടർ മറ്റേ ഡോക്ടറോട് പറയുന്നു, ഡോക്ടർ ന്യൂറോ സർജനെ ഇൻഫോം ചെയ്യണ്ടേ? അപ്പോൾ ഡോക്ടർ പറയുന്നു, ഡോക്ടർ തോമസിനെ ഞാൻ വിളിച്ചോളാം, ആ കുട്ടിയെ തിയേറ്ററിലേക്ക് മാറ്റണം, വേഗം. അങ്ങനെ ഡോക്ടേഴ്സ് ഐസിയുവിനകത്തേക്ക് പോകുന്നു. ചിത്ര മായേച്ചി എന്നും വിളിച്ച് വിഷമത്തോടുകൂടി നിൽക്കുന്നു. അപ്പോൾ മായ പറയുന്നു, വിഷമിക്കാതെ ചിത്രേ. ഡി കെയും ജ്യോതിയും ടെൻഷനോടുകൂടി നിൽക്കുന്നു. തുടർന്ന് അവിനാഷ് മനസ്സിൽ പറയുകയാണ്, മരുന്ന് വാങ്ങണം പോലും, അപ്പൊ അവള് ചത്തില്ല, അവൾക്ക് ഈ മരുന്നല്ല വേണ്ടത്, എന്തെങ്കിലും വിഷം വാങ്ങി അവളുടെ നാവിലേക്ക് ഇറ്റിച്ചു കൊടുക്കണം, കൊല്ലണം അവളെ, ഈ ഓപ്പറേഷൻ നടക്കാൻ പാടില്ല, അബദ്ധത്തിലായാലും അവൾ ഇനിയും വാ തുറന്നാൽ സത്യം എല്ലാവരും അറിയും, അവൾ ഇനിയും ജീവിച്ചിരിക്കേണ്ട, മരിക്കട്ടെ പാവം. അങ്ങനെ ചിരിച്ചുകൊണ്ട് അവിനാഷ് അവിടെ വന്ന് പോകുന്നു. തുടർന്ന് ജ്യോതി ടെൻഷനോടുകൂടി മനസ്സിൽ പറയുന്നു, അവന്റെ പെരുമാറ്റം മുഴുവൻ സംശയം നിറഞ്ഞതാ, ഇതൊരു കൊലപാതക ശ്രമം തന്നെയാ, ഉറപ്പ്. അവൻ സൂര്യയെ മുകളിൽ നിന്നും തള്ളിയിട്ടത് തന്നെയായിരിക്കണം, നേരത്തെ മായയെ കണ്ടതുകൊണ്ടാ അവൻ എന്റെ മുന്നിൽ അഭിനയിച്ചത്. ഈശ്വര എന്തൊരു ദുഷ്ടനാണ് അവൻ. ഇത് ഡി കെയോട് പറഞ്ഞാലോ? കുഴപ്പമാകുമോ? അറിഞ്ഞിട്ടും പറഞ്ഞില്ലെങ്കിൽ അത് പിന്നീട് തെറ്റായി മാറില്ലേ? എന്തായാലും ഡി കെയോട് പറയാം, അതാ നല്ലത്. അതിനുശേഷം കാണിക്കുന്നത് ഐസിയുവിന് പുറത്തേക്ക് വരുന്ന ഡോക്ടറോട് ഡി കെ ചോദിക്കുന്നു, ഡോക്ടർ സർജറിക്ക് എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടോ? ഇത് കേട്ട് ഡോക്ടർ പറയുന്നു, നോനോ, ഇതൊരു മൈനർ സർജറിയാ, ആ കുട്ടിക്ക് ഭാഗ്യമുണ്ടെന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ ഇതുപോലുള്ള വീഴ്ചയിൽ ആളപ്പം തന്നെ തീർന്നേനെ, ന്യൂറോ സർജൻ കൂടി വന്നാൽ ഉടനെ തന്നെ സർജറി ചെയ്യാം, പേടിക്കണ്ട ഡി കെ, ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. ഇത് കേട്ട് ഡി കെ പറയുന്നു, ഡോക്ടർ പണം എത്ര ചിലവായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് അവളെ ജീവനോടെ തിരിച്ചു വേണം, അതിനുവേണ്ടി എന്തു വേണേ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇത് കേട്ട് ഡോക്ടർ പറയുന്നു, ഡി കെ ഞങ്ങൾ ജീവന്റെ കാവൽക്കാരാണ്, അതിന്റെ സൂക്ഷിപ്പുകാരനും ഉടമസ്ഥനുമെല്ലാം ഈശ്വരന, പ്രാർത്ഥിക്ക് ജീവനോടെ അവൾ തിരിച്ചു വരും, ഷുവർ. ഈ സമയത്ത് ജ്യോതി അവിടേക്ക് വന്നിട്ട് ഡി കെയോട് പറയുന്നു, ഡി കെ ഒരു മിനിറ്റ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത് കേട്ട് ഡി കെ പറയുകയാണ്, ഞാൻ ഡോക്ടറോട് കാര്യങ്ങൾ സംസാരിക്കുകയല്ലേ? ഉടനെ ജ്യോതി പറയുന്നു, ശരി സോറി ഡോക്ടർ. അങ്ങനെ ജ്യോതി അവിടെ ഒന്ന് മാറി നിൽക്കുന്നു. മായയും ചിത്രയും ഡി കെയും ദേഷ്യത്തോടുകൂടി ജ്യോതിയെ നോക്കുന്നു. തുടർന്ന് ഡി കെയും ഡോക്ടറും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. തൊട്ടരികിൽ ചിത്രയും മായയും ഉണ്ട്. ഡോക്ടർ പോയതിനു ശേഷം ജ്യോതി ഡി കെയുടെ അരികിലേക്ക് വന്നിട്ട് ഡി കെയോട് പറയുന്നു, ഡി കെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു, ദയവ് ചെയ്ത് ഒന്ന് കേൾക്കണം. ഇത് കേട്ട് ഡി കെ പറയുന്നു, ദേ നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ കേൾക്കാനുള്ള നേരമല്ലിത്, മനസ്സിലായോ? ഇത് കേട്ട് ജ്യോതി പറയുകയാണ്, ഡി കെ ഇതെന്റെ സ്വന്തം കാര്യമല്ല, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഉടനെ ഡി കെ പറയുന്നു, ദേ എന്തായാലും ഇപ്പൊ എനിക്ക് കേൾക്കാൻ സൗകര്യമില്ല, ആദ്യം സൂര്യക്ക് ജീവൻ തിരിച്ചു കിട്ടട്ടെ, അതുവരെ നിന്റെ മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട, ഇഡിയറ്റ്. ഇത് കേട്ട് ജ്യോതി പറയുന്നു, ഡി കെ ഞാനൊന്ന് പറഞ്ഞോട്ടെ? അപ്പോൾ ഡി കെ പറയുകയാണ്, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ദേഷ്യത്തോടുകൂടി ഡി കെ അവിടെ നിന്ന് പോകുന്നു. ജ്യോതി വിഷമത്തോടുകൂടി അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. മായ ദേഷ്യത്തോടുകൂടി ജ്യോതിയെ നോക്കുന്നുണ്ട്. തുടർന്ന് ജ്യോതി മനസ്സിൽ പറയുന്നു, കേൾക്കണ്ട പോലും, അയാൾ എന്താ വിചാരിച്ചത്? ഞാൻ അയാളോട് കഥ പറയാൻ വന്നതാണെന്നോ? പിന്നെ അയാളോട് കഥ പറഞ്ഞിരിക്കാൻ എനിക്കെന്താ ഭ്രാന്താണോ? ആ ഹിറ്റ്ലർ എന്താ ഇങ്ങനെ? ഷേ, പെട്ടെന്ന് ജ്യോതി ഓർക്കുകയാണ് ഡോക്ടർ അവിനാഷിനോട് പറഞ്ഞത്, ആ കുട്ടിക്ക് തലയ്ക്ക് പൊട്ടലുണ്ട്, ബോധം വന്നിട്ടില്ല, അതിന് ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കും. ഇതോർത്ത് ജ്യോതി മനസ്സിൽ പറയുകയാണ്, സൂര്യക്ക് കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അവിനാഷിന്റെ മുഖത്ത് സന്തോഷത്തിന് പകരം ടെൻഷനാണ് കണ്ടത്. എന്താ അതിനർത്ഥം? അവള് ജീവിച്ചിരിക്കുന്നത് അവൻ ഇഷ്ടമല്ലാന്നല്ലേ? അവനെ സൂക്ഷിക്കണം, ഇവിടെ വെച്ച് പോലും അവളെ അപകടപ്പെടുത്താൻ അവൻ മടിക്കില്ല. അതിനുശേഷം കാണിക്കുന്നത് ഒരു നേഴ്സ് ഓടി വന്ന് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഡോക്ടറോട് പറയുന്നു, ഡോക്ടർ ഒരു ആക്സിഡന്റ് കേസ് ഉണ്ട്, വേഗം കാഷ്വാലിറ്റിയിലേക്ക് മാറ്റണം. അങ്ങനെ നേഴ്സ് അവിടെ ഒന്ന് ഓടിപ്പോകുന്നു. ആ ഡോക്ടർ വേഷത്തിൽ നിന്നത് അവിനാഷ് ആയിരുന്നു. അവിനാഷ് തന്റെ മാസ്ക് എടുത്ത് മുഖത്തേക്ക് വെക്കുന്നു. ഈ സമയത്ത് ഐസിയുവിന് പുറത്ത് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ജ്യോതിയും മായയും ചിത്രയും. ജ്യോതി മനസ്സിൽ പറയുന്നു, ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പോലും കേൾക്കാതെ എന്നെ ഓടിച്ചു വിട്ടു, ഇനി ഞാൻ ഡി കെയോടൊന്നും പറയില്ല, ഒറ്റയ്ക്ക് തന്നെ അവനെ നേരിടും, സൂര്യക്കൊരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ കാവലിരിക്കും, ഇതിനു പിന്നിൽ അവനാണെങ്കിൽ അവന്റെ മുഖം മൂടി ഞാൻ വലിച്ചു കീറും. അങ്ങനെ ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ജ്യോതി. ഈ സമയത്ത് ഡോക്ടറുടെ വേഷത്തിൽ അവിനാഷ് അവിടേക്ക് വരുന്നു. ജ്യോതിയെ കണ്ട് ഒന്ന് പതറി നിൽക്കുകയാണ് അവിനാഷ്. തുടർന്ന് ചെറുതായി കൈകൊണ്ട് മുഖം മറച്ചുകൊണ്ട് അവിനാഷ് ജ്യോതിയുടെ മുന്നിലൂടെ പോകുന്നു.
മായ പിന്നിൽ നിന്ന് ഡോക്ടർ എന്ന് വിളിക്കുന്നു. ഇത് കേട്ട് അവിനാഷ് അവിടെ നിൽക്കുന്നു. മായ അവിനാഷിനോട് പറയുന്നു, ഡോക്ടർ എങ്ങനെയെങ്കിലും സൂര്യയെ രക്ഷിക്കണം. ഉടനെ കരഞ്ഞുകൊണ്ട് ചിത്ര പറയുകയാണ്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ഏട്ടൻ പിന്നെ ജീവനോടിരിക്കില്ല ഡോക്ടർ. ഇത് കേട്ട് അവിനാഷ് മനസ്സിൽ പറയുന്നു, അവള് ജീവനോടിരുന്നാൽ നിന്റെ ഏട്ടന് പിന്നെ ജീവിക്കാൻ പറ്റില്ല മോളെ. ക്ഷമിക്ക് ചിത്രേ, ഞാൻ അവളെ കൊല്ലാൻ പോകുക. അവിനാഷ് മായയോടും ചിത്രയോടും പറയുന്നു, പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, അങ്ങനെ അവിനാഷ് ഐസിയുവിനകത്തേക്ക് പോകുന്നു. മായയും ചിത്രയും ടെൻഷനോടുകൂടി നിൽക്കുന്നു. തുടർന്ന് സൂര്യയുടെ അരികിൽ ഒരു ലേഡി ഡോക്ടറും രണ്ട് നേഴ്സുമാരും ഉണ്ട്. അവിനാഷ് കുറച്ചപ്പുറത്തായി മാറി നിന്ന് അവരെ ശ്രദ്ധിക്കുന്നു. നേഴ്സുമാർ അവിടെ ഒന്ന് പോയതിന് ശേഷം അവിനാഷ് ആ ലേഡി ഡോക്ടറിന്റെ അരികിലേക്ക് വരുന്നു. അവിനാഷിനെ കണ്ട് ഡോക്ടർ ചോദിക്കുന്നു, സാർ യു? അപ്പോൾ അവിനാഷ് പറയുകയാണ്, ഐ ആം ഡോക്ടർ തോമസ്, ന്യൂറോ സർജൻ. ഡോക്ടർ കൃഷ്ണകുമാർ പറഞ്ഞില്ലേ? ഇത് കേട്ട് ലേഡി ഡോക്ടർ പറയുന്നു, യെസ് സാർ. അപ്പോൾ അവിനാഷ് പറയുകയാണ്, ഓക്കെ, എവിടെ സ്കാനിംഗ് റിപ്പോർട്ട്സ്? ഇത് കേട്ട് ലേഡി ഡോക്ടർ സ്കാനിംഗ് റിപ്പോർട്ട്സ് എല്ലാം അവിനാഷിനെ കാണിക്കുന്നു. അതെല്ലാം നോക്കിയിട്ട് അവിനാഷ് ലേഡി ഡോക്ടറോട് പറയുന്നു, ആ നോട്ട് പാഡ് ഇങ്ങ് തരൂ. ലേഡി ഡോക്ടർ ആ നോട്ട് പാഡ് അവിനാഷിന്റെ കയ്യിൽ കൊടുക്കുന്നു. അതിൽ എന്തോ കുറിച്ചിട്ട് അവിനാഷ് ലേഡി ഡോക്ടറോട് പറയുകയാണ്, ഫാർമസിയിൽ നിന്ന് ഈ മെഡിസിൻ എടുത്തോണ്ട് വരൂ. ഇത് കേട്ട് ലേഡി ഡോക്ടർ പറയുന്നു, ഫാർമസിയിലേക്ക് ഇവിടെ നിന്ന് ഇൻഫർമേഷൻ കൊടുത്താൽ മതി സാർ, മെഡിസിൻ അവരെത്തിക്കും. ഇത് കേട്ട് അവിനാഷ് പറയുന്നു, നോ 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 നോ, അത് ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഓൾട്ടർനേറ്റീവ് മെഡിസിൻ വേണ്ട, അത് തന്നെ വേണം. യു പ്ലീസ്. ഇത് കേട്ട് എസ് ആർന്നും പറഞ്ഞ് ലേഡി ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. അവിനാഷ് സൂര്യയോട് പറയുന്നു, സൂര്യ ഈ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല, ഒന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. പക്ഷേ നീ എന്തിനാ എന്നെ എതിർക്കാൻ വന്നത്? അതെനിക്ക് ഇഷ്ടമല്ലാന്ന് അറിയില്ലേ നിനക്ക്? ഇനിയിപ്പം ഞാൻ എന്തു ചെയ്യും? ഇവിടെ നിന്ന് നിന്നിട്ട് വന്നാൽ സംഭവിച്ചതെല്ലാം നീ എല്ലാവരോടും പറയും. പിന്നെ എന്റെ ജീവിതം ഗോവിന്ദ, ഡി കെ എന്നെ ജീവിക്കാൻ അനുവദിക്കുകയുമില്ല. ഞാൻ പിന്നെ എന്തു ചെയ്യും? ഒരേ ഒരു വഴിയേ ഉള്ളൂ, നിന്റെ മരണം. സൂര്യ നീ വേദനിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സർജറി ചെയ്യുമ്പോൾ നിനക്ക് ഒരുപാട് വേദനിക്കും, നീ അത് സഹിക്കില്ല. അതുകൊണ്ട് ഒട്ടും വേദനിപ്പിക്കാതെ ഈ മയക്കത്തിൽ തന്നെ പതിയെ പതിയെ നിന്നെ ഞാൻ കൊല്ലട്ടെ. അങ്ങനെ അവിനാഷ് തന്റെ പോക്കറ്റിൽ നിന്നും ഒരു മരുന്നെടുക്കുന്നു. അവിനാഷ് മനസ്സിൽ പറയുന്നു, ഈ മരുന്ന് നിന്നെ ഒട്ടും വേദനിപ്പിക്കില്ല. ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് നീ മെല്ലെ മെല്ലെ ഇറങ്ങിപ്പോകും. സൂര്യ നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു. നിന്റെ മരണം എനിക്ക് വേദന തന്നെയാണ്. ഈ ലോകത്തിലെ ഏറ്റവും സുഗന്ധമുള്ള പൂക്കളാൽ നിന്റെ ശവപ്പെട്ടി മൂടും ഞാൻ. സന്തോഷത്തോടെ നീ യാത്രയാകുന്നത് എനിക്ക് കാണണം സൂര്യ. എന്റെ മരണം വരെ നിന്നെ ഞാൻ ഓർക്കും. പക്ഷേ ഇപ്പം നീ മരിച്ചേ പറ്റൂ. നിന്റെ മരണത്തിൽ ഒരാളും എന്നെ സംശയിക്കില്ല. സൂര്യ നമ്മൾ ഇവിടെ പിരിയുന്നു, രണ്ടു വഴിക്ക് പിരിയുന്നു. നീ മരണത്തിലേക്കും ഞാൻ പ്രിയയോടൊത്തുള്ള ജീവിതത്തിലേക്കും. അങ്ങനെ അവിനാഷ് സിറിഞ്ച് എടുത്ത് മരുന്ന് സിറിഞ്ചിലേക്ക് കയറ്റുന്നു. സൂര്യയുടെ ട്രിപ്പിനകത്തേക്ക് അത് കയറ്റാൻ തുടങ്ങുമ്പോൾ ഡോക്ടർ എന്ന് വിളിച്ചുകൊണ്ട് ജ്യോതി അവിടേക്ക് വരികയാണ്. ഇത് കേട്ട് ഞെട്ടി അവിനാഷിന്റെ കയ്യിൽ നിന്നും ആ സിറിഞ്ച് താഴേക്ക് വീഴുന്നു. അവിനാഷ് സൂര്യ ഒന്ന് നോക്കിയിട്ട് ടെൻഷനോടുകൂടി മനസ്സിൽ പറയുന്നു, എല്ലാം തുലച്ചു, അല്ലെങ്കിലും കറക്റ്റ് സമയത്ത് എവിടെയും ഇവള് വന്നു കേറും. തുടർന്ന് ജ്യോതി അവിനാഷിനോട് ചോദിക്കുന്നു, സൂര്യയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ? ഇവളുടെ ജീവന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇത് കേട്ട് അവിനാഷ് പറയുന്നു, ഏയ് നോ നോ, ഷീസ് ഔട്ട് ഓഫ് ഡേഞ്ചർ. ഈ സമയത്ത് ലേഡി ഡോക്ടർ അവിടേക്ക് വന്നിട്ട് അവിനാഷിനോട് പറയുന്നു, ഡോക്ടർ ഈ മെഡിസിൻ നമ്മുടെ ഫാർമസിയിൽ ഇല്ല. ഇത് കേട്ട് ആ തുണ്ട് വാങ്ങിച്ചിട്ട് അവിനാഷ് പറയുന്നു, ഓക്കെ ഓക്കെ, ഐ ക്യാൻ മാനേജ്, ഞാൻ ഡോക്ടർ കൃഷ്ണകുമാറുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. യു ടേക്ക് കെയർ ഓഫ് ദി സ്പെഷ്യൽ. ഇത് കേട്ട് ലേഡി ഡോക്ടർ പറയുന്നു, ഓക്കെ ഡോക്ടർ. അങ്ങനെ അവിനാഷ് അവിടെ നിന്ന് പോകുന്നു. ജ്യോതി സൂര്യ ഒന്ന് നോക്കിയിട്ട് സംശയത്തോടുകൂടി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ജ്യോതിയും പുറത്തേക്ക് പോകുന്നു. അവിനാഷ് പെട്ടെന്ന് മുന്നോട്ട് നടന്നു പോകുകയാണ്. അവിനാഷിനെ അന്വേഷിച്ച് ജ്യോതിയും പിന്നാലെ നടക്കുന്നു. ജ്യോതി മനസ്സിൽ പറയുന്നു, ഈശ്വര ഇവൻ തന്നെയാണോ അത്? തുടർന്ന് ജ്യോതി ഡി കെ കാണുന്നു. ജ്യോതി ഡി കെയോട് ചോദിക്കുന്നു, ഹിറ്റ്ലർ ആ ഡോക്ടർ എങ്ങോട്ട് പോയി? ഇത് കേട്ട് ഡി കെ ചോദിക്കുന്നു, ഡോക്ടറോ? ഏത് ഡോക്ടർ? ഇത് കേട്ട് ജ്യോതി പറയുകയാണ്, ഇപ്പൊ ഒരു ഡോക്ടർ ഇതുവഴി ഓടിപ്പോയായിരുന്നില്ലേ? ഇത് കേട്ട് ഡി കെ പറയുകയാണ്, ആ അയാള് ദാ ആ വഴിക്കാ പോയത്. എന്താ കാര്യം? ഇത് കേട്ട് ഒന്നുമില്ലാന്നും പറഞ്ഞ് ജ്യോതി അവിടെ ഒന്ന് ഓടിപ്പോകുകയാണ്. ഡി കെ മനസ്സിൽ പറയുന്നു, ഇവൾ എന്തിനാ ഈ ഡോക്ടറെ അന്വേഷിക്കുന്നത്? അങ്ങനെ ഡി കെ അകത്തേക്ക് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഡി കെ അമരാവതിയിലേക്ക് വരുന്നു. ഈ സമയത്ത് കൃഷ്ണന്റെ മുന്നിൽ നിന്ന് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്, മൈ ലിറ്റിൽ കണ്ണ, ആ കുട്ടിക്ക് ഒരപകടവും വരുത്താതെ രക്ഷിക്കണേ നീ. ഈ വീട്ടിൽ വെച്ച് തന്നെ അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ കണ്ണ, എന്ത് സംഭവിച്ചതാണെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പാവ അവിനാഷ് അവനാകെ തകർന്നിരിക്കുക. തുടർന്ന് ഡി കെ അവിടേക്ക് വരുന്നു. അമ്മ ഡി കെയോട് പറയുന്നു, മൈ സൺ, നൈറ്റ് മുഴുവൻ ഞാൻ നിന്നെ കോള് ചെയ്തു, നീ എന്താ എന്റെ ഫോൺ എടുക്കാത്തത്? ഇത് കേട്ട് ഡി കെ പറയുന്നു, ഫോൺ വണ്ടിക്കുള്ളിലായിരുന്നു. ഉടനെ അമ്മ ചോദിക്കുകയാണ്, മോനെ ഇപ്പൊ എങ്ങനെയുണ്ട് അവൾക്ക്? ഇത് കേട്ട് ഡി കെ പറയുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞ് അവളെ മുറിയിലേക്ക് മാറ്റി, പക്ഷേ ഇതുവരെ സൂര്യയ്ക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. ജ്യോതിയും ചിത്രയും മായയൊക്കെ അവിടെ തന്നെയുണ്ട്. ഉടനെ അമ്മ പറയുകയാണ്, മോനെ എനിക്ക് അവളെ ഒന്ന് കാണും.
കാണണം. അപ്പോൾ ഡി കെ പറയുന്നു, കാണാം, ആദ്യം അവൾക്ക് ബോധം വരട്ടെ, എന്നിട്ട് കാണാം. ഇത് കേട്ട് അമ്മ പറയുകയാണ്, അത്രയും വരെ കാക്കണ്ട, നീ ഒന്ന് വേഗം റെഡിയാക്, ചെല്ലു മോനെ. ഇത് കേട്ട് ശരിയെന്നും പറഞ്ഞ് ഡി കെ അവിടെ നിന്ന് പോകുന്നു. അമ്മ കണ്ണനോട് പറയുന്നു, താങ്ക്സ് കണ്ണ, ആ കുഞ്ഞിനെ നീ രക്ഷിച്ചല്ലോ, വെരി വെരി താങ്ക്സ്. അങ്ങനെ അമ്മ സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. തുടർന്ന് മയങ്ങിക്കിടക്കുന്ന സൂര്യയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.